రాజే సింహాసనమేరి స్థితి చేయున్నవనే సర్వచరాచర పాలకనే స్వసుతనే భువిలయచ్చవనే సురవర సంహిత నాయకనే స్వజన తిను వరదాయకనే ఓర్కణమే జీవను పేక్షి
பேர் ஷாராஜன் சென்ஹரிபின் சுதனே சோதரி சாராயும் நாற்பது சகதேன்மாரோப்பம் ஸ்வர்க மகாமாதேவி சுரமாக்கி கண்மணி போல சபையை காத்த தியாகதனந்தி வன்யாசியோ போர்க்கணமே ஓலையோ
Vela Fushutiya Meeno Fushutiya സഹോദരങ്ങളിലും മഹാലുരികളും നേർച്ച കാഴികളും പല വഴി പരിപാടികളും പ്രസാദിക്കുകയും തൻ്റെ തിരുവക്ഷം നിറവേറ്റി ആചരിക്കുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വരാമാകാമായിരുന്ന ആപത്തുകളിലും അനർത്ഥങ്ങളിലും അപകടങ്ങളിലും കാത്തുരക്ഷിക്കുകയും ചെയ്ത ദൈവമായ കർത്താവ്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ എപ്പേർപ്പെട്ട ആളുകളെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വരാമാകാവുന്ന ആപത്തുകളിലും അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിച്ച് സ്വർഗീയ ഗർസലയമാകുന്ന സന്തോഷ തുറമുഖത്തേക്ക് നിങ്ങളുടെ ജീവിതത്തെ അനയിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവമായ കർത്താവ്, ദർശനവാദിൻ്റെ വലത്തി കണ്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും കുഞ്ഞുകുട്ടികളെയും നിലമ്പുരങ്ങളെയും നിങ്ങളുടെ പക്ഷിമൃഗാദികളെയും നിങ്ങളുടെ ഇടങ്കയും വലങ്കയും സമാധിയും സകലത്തെയും വാഴ്ത്തി അനുഗ്രഹിക്കുകയും അവയെ ഒന്നിന് 30, 60, 100 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സെഹിയോൻ മാളിയിൽ വെച്ച് പരിശുദ്ധ സ്ത്രീയന്മാരുടെ മേൽ പരിശുദ്ധമായ കൽപ്പിച്ചയക്കുകയും എല്ലാവിധ നന്മകളാലും അവരെ സമന്നരാക്കി ദൈവകർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നിങ്ങളുടെ മേൽ കൽപ്പിച്ചയക്കുകയും എല്ലാവിധ നന്മകളാലും നിങ്ങളെ സമന്നരാക്കുകയും ചെയ്യുമാറാകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെടുകയും സ്വർഗരാജ്യമെന്ന് അവകാശമാക്കിക്കൊള്ളുമെന്ന് വലത്തുഭാഗത്തുള്ളവരോട് അറിയിച്ചിരുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെയും ബലഹീനരായ ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധമായുടെ സംബന്ധവും സഹവാസവും നാമയുടെ മേലും വിശിഷ്യ ഇടവകയുടെ മേലും ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നതിൽ സഹകരിക്കുന്ന എവരുടെ മേലും ഈ നാടിൻ്റെ മേലും നാട്ടുകാരുടെ മേലും ഇന്നും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. അഭിമന്യ തിരുമനസ്സുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ദേവാലയത്തിൽ എഴുന്നള്ളി വന്ന് ഈ റാസയെ സ്വീകരിച്ച് ശ്ലൈഹിക വാഴവ് നൽകി നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തായും നമ്മുടെ ഇടവക മെത്രാപ്പോലിത്തായും എന്നുള്ള നിലയിൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധിക്കുകയും വേണ്ടുന്നതായ ഉപദേശങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓരോ ദിവസവും ഇവിടെ നമസ്കാരം നടത്തുവാൻ വരുമ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വരുമ്പോഴും അഭിമന്യ തിരുമേനിയുടെ കൈമുത്തിയിട്ടാണ് ഇവിടെ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുന്നുള്ളത് എന്നുള്ളത് ഈ ഇടവകയും അതുപോലെ തന്നെ ഭദ്രാസനം മെത്രാപ്പോലിത്തായും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ ബന്ധമായി അത് നിലനിൽക്കുകയാണ്. ഈ സമയത്ത് അഭിമന്യ തിരുമനസ്സുകൊണ്ട് വളരെയധികം ശാരീരികമാകുന്ന ബലഹീനതകൾ അനുഭവിക്കുന്ന ഒരു സമയത്തും ഇവിടേക്ക് കടന്നു വരികയും നമ്മയൊക്കെയും അനുഗ്രഹിക്കുകയും ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട് തിരുമനസ്സുകൊണ്ട് നമ്മോട് അല്പസമയം സംസാരിക്കുവാൻ തക്കൊണ്ട് ആഗ്രഹിക്കുകയും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠയെ, വാത്സല്യമുള്ള ഇടവജനങ്ങളെ, നാട്ടുകാരെ, ശാരീരികമായ
ചില പ്രയാസങ്ങളൊക്കെയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ വർഷത്തെ ഏതെങ്കിലും പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുക്കണം എന്നെനിക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ശാരീരികമായ ക്ലേശങ്ങളെല്ലാം മറന്നിട്ട് ഞാൻ ഇന്നത്തെ ഈ സ്ലൈഹിക അവാർഡിന് വേണ്ടി കടന്നു വന്നത് എന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയായിരുന്നു പരമല ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഡിസ്ചാർജ് ആക്കിയത്. അതിനുശേഷവും ഓരോ ദിവസവും നമ്മുടെ ഭദ്രാസനത്തിലെ പ്രധാനപ്പെട്ട പല പരിപാടികളും നടക്കുന്ന അവസരത്തിൽ അതിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഇടയാക്കും എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങിൽ നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ ഇടയാകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ കഴിഞ്ഞ മാസം കേരളത്തിൽ വലിയൊരു ദുരന്തമുണ്ടായി. ഒരു ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ട് അനേക ആളുകളുടെ ജീവന് അപകരിക്കുകയുണ്ടായി. ഉടനെ തന്നെ ഞാനൊരു കൽപ്പന നമ്മുടെ പള്ളികൾക്ക് അയച്ചു. ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തതായിട്ടുള്ള ആഘോഷ പരിപാടികളൊക്കെയും മാറ്റിവെച്ച് സാധുക്കളുടെ സംരക്ഷണത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യണം, പക്ഷേ ആചാരപടി മുതലായ കാര്യങ്ങളൊന്നും നിർത്തേണ്ട ആവശ്യമില്ല എന്നും അതിനോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു. കാരണം ഇന്ത്യയിൽ നിന്ന് പല സഭകളുണ്ടെങ്കിലും ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ള സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. ഞാൻ ഈ കഴിഞ്ഞ 6-7 വർഷത്തിനുള്ളിൽ നമ്മുടെ സഹോദരി സഭകളാകുന്ന അർമീനിയൻ സഭ, കോപ്റ്റിക് സഭ, എത്യോപ്യൻ സഭ ഇതൊക്കെയും സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. അവിടെ ചെന്ന അവസരത്തിൽ മനസ്സിലായ കാര്യം ഈ സഭകളുടെയും നമ്മുടെ എല്ലാം വിശ്വാസം ഒന്നാണെങ്കിലും അവരുടെ വസ്ത്രവിധാനത്തിൽ വ്യത്യാസമുണ്ട്, പള്ളികളുടെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്, ആരാധനാ ക്രമത്തിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ഒരു വിശ്വാസമാണ് എല്ലാവരും പാലിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ വലിയൊരു വസ്തുത ആ രാജ്യങ്ങളൊക്കെയും ക്രൈസ്തവ വിശ്വാസം പ്രചരിച്ച അവസരത്തിൽ അതത് രാജ്യത്തിൻ്റെ കൾച്ചറും കൂടെ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു അവിടെയൊക്കെയും സഭ വളർന്നത്. ഇന്ത്യയിലെ സഭ ഇന്ത്യൻ സംസ്കാരം സ്വീകരിക്കാനത്രയും സ്വീകരിച്ച് വളരണം എന്ന് ശക്തമായ ഭാഷയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനതിനെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരാളും കൂടെയാണ്. ഇന്നത്തെ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഗുജറാത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഞാൻ 35 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യവും ഇതുതന്നെയായിരുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവ മതം പ്രചരിച്ചത് AD 1st century. യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായി സെൻറ്റ് തോമസ് ഇവിടെ വന്നതോടുകൂടിയാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആ വിശ്വാസം സ്വീകരിച്ചത്. ആ പിതാക്കന്മാർ വിശ്വാസം സ്വീകരിച്ചതോടൊപ്പം ഇന്ത്യയുടെ സംസ്കാരം കൂടെ അവർ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഏത് പള്ളിയിൽ കടന്നു വന്നിരുന്നാലും നടുക്കൊരു നിലവിളക്ക് കാണാനായിട്ട് സാധിക്കും. അതില്ലാതുള്ളൊരു പള്ളി ഓർത്തഡോക്സ് സഭയ്ക്കില്ല. കല്ല് വിളക്കുകൾ ചുറ്റോടുറ്റും പഴയ പള്ളികളൊക്കെ കൂടുതൽ കാണാം. ചെങ്ങുന്നു പഴയ ചെറിയാൻപള്ളി, പുത്തങ്കായ പള്ളി, ബേതേൽ അലമനയിലുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനതിനെയൊക്കെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. കൽക്കുരിശുകൾ അത് നിങ്ങൾക്കുമുണ്ട്. നമ്മുടെ വിവാഹത്തിന് ഉപയോഗിക്കുന്ന മന്ത്രകോടി മിന്ന് കിലുക്കുമണി പൂജാരിമാർ ശ്രീകോവിലിൽ പൂജയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കിലുക്കുമണി. നമ്മുടെ ആരാധനയ്ക്ക് നമ്മൾ അതുകൂടി ഉപയോഗിക്കുന്നുണ്ട്. മുത്തുകൊടകൾ, വാദ്യഘോഷങ്ങൾ, ഈ കാര്യങ്ങളൊക്കെയും ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ കടമെടുത്തിട്ടുള്ള ഒന്നാണ്. ഈ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെയും ഇന്ത്യയിലെ വേറെ ചില സഭകൾക്കുണ്ട് എങ്കിലും അവരുടെ സഭയുടെ തലവൻ ഒരു വിദേശിയാണ്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞിരുന്നാൽ ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരാൾ നേർന്നു നൽകുന്ന സഭ, ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിച്ചുള്ള സഭ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയായതുകൊണ്ട് ഇന്ത്യയിലെ ദേശീയ സഭയാകാനുള്ള യോഗ്യത മലങ്കര സഭയ്ക്കുള്ളതാണ് എന്ന് ഞാൻ നരേന്ദ്രനോട് മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറഞ്ഞ മറുപടി, ദിസ് ഈസ് എ പീസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ടു മീ,
ഇതെനിക്ക് ഒരു പുതിയ ഒരു അറിവാണ് എന്നാണ് നരേന്ദ്രമോദി എന്നോട് പറഞ്ഞത്. ഞാൻ ആ പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് മനസ്സിലുണ്ട് എന്നുള്ളത് കഴിഞ്ഞ വർഷം ബാബാ തിരുവേനി മൊത്ത നമ്മുടെ സെമിനാരുടെ ദി ബൈസനറി സെലിബ്രേഷനുമായിട്ടുള്ള സ്റ്റാമ്പ് റിലീസിങ്ങിന് വേണ്ടി ഡൽഹിയിൽ ചേർന്ന അവസരത്തിൽ രാവിലെ സ്റ്റാമ്പ് റിലീസിങ്ങിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു. 4:30 ഞങ്ങൾക്ക് പ്രൈം മിനിസ്റ്ററുമായിട്ടൊരു അപ്പോയിൻമെൻറ്റ് ലഭിച്ചു. ആ അവസരത്തിൽ അദ്ദേഹത്തിന് സംസാരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നത് ഞാൻ പറഞ്ഞ ഈ ആശയങ്ങൾ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. നമ്മളിതിനെക്കുറിച്ച് അഭിമാനം കൊള്ളണം. നമുക്ക് ഇന്ത്യയിൽ ഒരു സ്ഥാനമുണ്ടാകുന്നുള്ള കാര്യം വിസ്മരിക്കരുത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞാൻ 1966 ഗുജറാത്തിൽ ചെന്ന ഒരാളാണ്. എനിക്ക് ഇതുവരെയായിട്ട് എൻ്റെ ആത്മീയ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നതിനോ വിദ്യാഭ്യാസപരമായ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നതിനോ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ ഉറക്കെ പറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്നെ അവിടെ അവർ 100% അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രവർത്തനങ്ങളെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം ഞാൻ പോയ അവസരം ഏപ്രിൽ മാസത്തിലാണ് ഗുജറാത്ത് ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ഗുജറാത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലെയും ഗ്രാൻഡ് വാങ്ങിക്കുന്ന സ്കൂളുകളെ അവരെ ഒന്ന് വിലയിരുത്താനായിട്ടൊരു ശ്രമം നടത്തി. അതിനുള്ള ഫോം ഇൻ്റർനെറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഫില്ലപ്പ് ചെയ്ത് DOE കൊടുക്കണം. ബറോഡ ജില്ലയിൽ നിന്ന് പുറത്തു നിന്നുള്ള 3 എഡ്യൂക്കേഷണൽ എക്സ്പേർട്സ് വന്ന് എല്ലാ സ്കൂളുകളും സന്ദർശിച്ച് അത് കഴിഞ്ഞിട്ട് അവരൊരു ശുപാർശ കൊടുത്തതനുസരിച്ച് ബറോഡ ജില്ലയിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂളെന്ന് പറയുന്നത് എൻ്റെ മാനേജ്മെൻറ്റുള്ള ഗുജറാത്ത് റിഫൈനറി ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. പുത്തങ്കയാവിൽ ജനിച്ചു വളർന്ന ഒരാൾ ഗുജറാത്തിൽ ചെന്ന് ഗുജറാത്തിനെ കീഴെടുക്കുക എന്ന് പറയുന്നത് കുഞ്ഞുകളിയൊന്നുമല്ല. മറ്റ് ചിന്താഗതിയൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും എതിർപ്പുകളൊക്കെ കാണിക്കാമായിരുന്നു. ഒന്നും കാണിച്ചില്ല. ബെസ്റ്റ് എന്നുള്ളതിന് അവർ അംഗീകരണം നൽകി. DO എനിക്ക് 100,000 രൂപയും ഞങ്ങളുടെ സ്കൂളിന് അനുവദിച്ച് തരികയുണ്ടായി. ഞാൻ ഉടനെ തന്നെ അസംബ്ലി വിളിച്ചു കൂട്ടി പിള്ളേരോട് പറഞ്ഞു ഈ പണം മുഴുവൻ നമ്മുടെ ലൈബ്രറിക്ക് വേണ്ടി ഞാൻ ചിലവാക്കിയിരിക്കുമെന്ന് പറഞ്ഞു. കാരണം ഇനിയും വരുന്ന തലമുറയ്ക്കും അത് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി ആ പണം മുഴുവൻ ഞാൻ ലൈബ്രറിക്ക് വേണ്ടി ചിലവഴിക്കാനായിട്ട് തീരുമാനിച്ചു. ഗുജറാത്ത് മുഴുവൻ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് സഭയ്ക്ക് തന്നെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇനിയുള്ള കാലയളവിൽ മലങ്കര ഓർത്തഡോക്സ് ഹുറിയാനി സഭയ്ക്ക് ഭാഗികളത്തിൽ വളരാനായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ കാണുന്നുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ പറയും എന്നെ വാസ്തവത്തിൽ ജഗന്മഭദ്രാസനത്തിലല്ലായിരുന്നു സഭ നിയമിക്കേണ്ടിയിരുന്നത്, എന്നെ ബാഹ്യകേരള ഭദ്രാസനത്തിലായിരുന്നു വിടേണ്ടിയിരുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം ബാഹ്യകേരള ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1972-73 കാലയളവിൽ ഞാനൊരു യുവ വൈദികനായിരിക്കുമ്പം 70s വൈദികനാകുന്നത് ബാഹ്യകേരള ഭദ്രാസനം എന്ന് ഒന്നായി കിടക്കുന്ന അവസരത്തിൽ ഞാനാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ബാഹ്യകേരള ഭദ്രാസന പൊതുയോഗത്തിൽ എഴുന്നേറ്റ് പറഞ്ഞു കേരളത്തിന് പുറത്ത് നമുക്കൊരു വൈദിക സെമിനാരി ആവശ്യമുണ്ട് എന്ന് ഈ സഭയിൽ ആദ്യം പറഞ്ഞ ആൾ ഞാനാണ്. എന്നെ പല ആളുകളും പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. ഏതായാലും എത്ര പുരിതായി കഴിഞ്ഞതിന് ശേഷമായെങ്കിലും ആ ബാഹ്യകേരളത്തിലൊരു ഒരു സെമിനാരി വന്നു എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ സഭ ഇന്ത്യയിൽ മുഴുവനായിട്ട് പടർന്ന് പന്തലിച്ച് വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ഇത്രയും ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകളൊക്കെയും വളരെ ഭംഗിയായിട്ട് പോകുന്നുവെന്ന് വിചാരിച്ച് ചെന്ന് അന്നെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്ലിമെൻ്റ് ഞാൻ കാണുകയുണ്ടായി. എല്ലാ വിധത്തിലും വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയും മറ്റുള്ളവരുടെ സങ്കടത്തിൽ നിങ്ങൾ പങ്കുചേരുകയും വേണം എന്ന് ഓർപ്പിക്കട്ടെ. ഇപ്പോൾ കേരളം കൂടുതൽ വരൾച്ചയുടെ ഇതിലാണ്. കുടിക്കാൻ വെള്ളമില്ലാതെ അനേകം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ നടൻ മമ്മൂട്ടി ഉമ്മൻചാണ്ടിയെ കണ്ടു പറഞ്ഞു എറണാകുളം ജില്ലയിൽ ഇതിന് പരിഹാരം ഞാൻ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് ആവശ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹം ആ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു.
അന്നേരം തന്നെ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു ചിന്തയാണ്, പത്ത് വർഷം മുമ്പൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഞാനന്നേരം ഇന്ന് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്? പരിസ്ഥിതിയെ നമ്മൾ ദുർബലപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതാണ് സത്യം. ഉള്ള മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു ഹോബി. ഇപ്പോൾ പ്രകൃതിയിലുള്ള വിഭവങ്ങളെന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല ഇനി ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അത് ഇന്നത്തെ തലമുറ വെട്ടി അവർക്ക് തോന്നിയ പോലെ നശിപ്പിക്കാനുണ്ടുള്ള അല്ല എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെയും വളരേണ്ടിയിരിക്കുന്നു. യുവജന പ്രസ്ഥാനത്തിൻ്റെ ചുമതലയിൽ ഞാനൊരു പ്ലാന് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മൺസൂൺ സീസണിൽ ധാരാളം മരങ്ങൾ നമ്മുടെ പള്ളികളിലായിരുന്നാലും സ്ഥാപനങ്ങളിലായിരുന്നാലും വഴിയോരത്തൊക്കെ ആയിരുന്നാലും വെച്ച് പിടിപ്പിക്കുക എന്നുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിൽ കടന്നു വന്നു. മമ്മൂട്ടി ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നീട് മനസ്സിലാക്കിയെങ്കിൽ പത്ത് വർഷം കഴിഞ്ഞുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. ആ വിധത്തിൽ സമൂഹത്തിൻ്റെ നന്മയെ മനസ്സിലാക്കി വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഞാനിതിനോട് ചേർത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെരുന്നാളൊക്കെ വളരെ നല്ലത് തന്നെയാണ്, അതോടൊപ്പം തന്നെയും പ്രയാസപ്പെടുന്നവരുടെ ദുഃഖം കണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മൾ ആഹ്ലാദ പ്രകടനത്തിൽ കൂടുതൽ ആയിപ്പോകുന്നത് തെറ്റാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നുകൂടെ ഞാൻ ചേർക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നിടയായതിൽ വളരെയധികം സന്തോഷമുണ്ട്. ദൈവം ഈ ഇടവകയെ ഒന്നിനൊന്ന് മുമ്പോട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ദൈവം കൂടുതലായിട്ട് നിങ്ങളെ വളർത്തട്ടെ എന്ന് ആശം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കും. തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരികയും സ്നേഹിക വാഴ്വ് നടത്തി നമ്മളെ അനുഗ്രഹിക്കുകയും പ്രൗഢ ഗംഭീരമാകുന്ന ഈ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും സ്നേഹവും അവരുടെ തൃപാദത്തിങ്ങൾ അർപ്പിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഇടവകയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇപ്പോഴ ചെണ്ടമേളവും അതുപോലെ തന്നെ ബാൻഡ് മേളവും നമ്മൾക്ക് അതിൻ്റെ പ്രകടനങ്ങൾ കാണുവാനായിട്ടുള്ള അവസരമുണ്ട്.